ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്. വാട്സപ്പിന്റെ കിടിലൻ കുറച്ച് ഫീച്ചറുകളാണ് ഇന്ന് കൂട്ടർക്കും പാകെ പങ്കുവെക്കാൻ പോകുന്നത്. നമുക്ക് അറിയാത്തതും അറിയാവുന്നതുമായിട്ടുള്ള ഫീച്ചറുകൾ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് വാട്സപ്പിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. അതിന് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ആപ്ലിക്കേഷനിൽ വാട്സപ്പിൽ വന്നിട്ടുള്ള ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. അതുകൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പൊ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എന്തൊക്കെയാണ് ഫീച്ചറുകൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ വഴിയുള്ള ട്രിക്സുകളാണ്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഭാഗത്തുകൂടെ ഒരു ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിലായി കാണാൻ സാധിക്കുന്നത് വാട്സപ്പ് സ്കാൻ എന്നുള്ളൊരു ഭാഗമാണ് ഏറ്റവും മുകളിൽ. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആരുടെയെങ്കിലും വാട്സപ്പിനെ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സെക്കൻഡറി വാട്സപ്പ് ഉണ്ട്, ആ വാട്സപ്പിനെ നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇതുപോലെ പരസ്യം വന്നാൽ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്കാൻ ഇവിടെ നമ്മുടെ ഈ വാട്സപ്പിൻ്റെ സ്കാനിങ് കോഡ് ഇവിടെ വന്ന് കാണിക്കും. ഇനി നമുക്ക് ആരുടെ വാട്സപ്പാണ് വേണ്ടത്, ആ വാട്സപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ സെറ്റിങ്സിൽ ബാർകോഡ് സ്കാൻ എന്നുള്ളൊരു ഭാഗം കാണാതായിരിക്കും. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ ഈ കാണുന്ന വാട്സപ്പിലുള്ള കാര്യങ്ങളെല്ലാം ആ മൊബൈലിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, വാട്സ്ആപ്പ് ചാറ്റ് ആൻഡ് മസ്റ്റ് യൂസ്. അതിന് മേലെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യണമെന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക, അല്ല പെർമിഷൻ കൊടുക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഓപ്പൺ വാട്സപ്പ് ബിസിനസ്. രണ്ട് വാട്സപ്പ് ഉണ്ടെങ്കിൽ രണ്ട് വാട്സപ്പ് ഇതുപോലെ കാണിക്കും. ഏറ്റവും മുകളിൽ ഒരു എനേബിൾ ചെയ്യാനുള്ള ഒരു ഭാഗവും ഇവിടെ കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഓപ്പൺ വാട്സപ്പ് എന്നുള്ള ഭാഗത്ത് കൂടെ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ, യാത്രകളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പോർട്രേറ്റ് ലെവൽ, അതായത് നമുക്ക് മുന്നിലൊരു ക്യാമറ കാണുന്ന രീതിയിൽ നമുക്ക് ആളുകളുമായി ഇതുപോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഞാനിവിടെ ചാറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ചാറ്റ് ചെയ്യാമെന്നർത്ഥം. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, അത് ബിസിനസ് വാട്സപ്പിലും ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ സാധാ വാട്സപ്പിലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ബാക്ക് അടിച്ചിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് സേവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള ആളുകളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് അവർ സേവ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ഇമേജുകളൊക്കെ ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്, ഓരോരുത്തർ വെച്ച സ്റ്റാറ്റസുകളാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഗലറി സൂക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആരും സ്റ്റാറ്റസ് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത് വീഡിയോയിൽ. ഓക്കെ, അതുപോലെ തന്നെ സേവ്ഡ് സ്റ്റോറീസ്, നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സേവ് ചെയ്തത് നമുക്ക് ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച ശേഷം അൺസേവ്ഡ് നമ്പർ, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമുക്ക് ഒരു ഒരു കോൾ ചെയ്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അയാളൊക്കെ മൊബൈലിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് അയാളുടെ നമ്പർ ഏതാണോ ആ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് നമ്പർ ഒന്ന് എഴുതാം, 9845340406. ഓക്കെ, ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ നമുക്ക് നോക്കാം. സെൻഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പ്ലീസ് എൻ്റർ ദ നമ്പർ. ഓക്കെ, ഇവിടെ സോറി, അവിടെ അല്ലേ ഇതുണ്ട്, സോറി. ആ നമ്പർ ഞാൻ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്താണ് എഴുതേണ്ട ആവശ്യം, ആ ആവശ്യം ആവശ്യമുള്ളത് ഇവിടെ എഴുതി കൊടുക്കാം. ഇനി സെൻഡ് എന്ന ബട്ടൺ വേറെ ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് ആ നമ്പറിലേക്ക് ഇവിടെ മെസ്സേജ് ഹായ് എന്ന് വന്നാൽ അതിലേക്ക് ഹായ് വിടാൻ സാധിക്കും. ഓക്കെ, ഞാൻ ട്രാൻസ്പെറൻറ്റ് മോഡ് ഓൺ ആക്കിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അതിന് ആവശ്യമില്ലെങ്കിൽ നേരത്തെ പോലെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഇത് ഓഫാക്കി കൊടുത്തേക്കണമെങ്കിൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് മോഡ് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി ഫേക്ക് ചാറ്റ്. ഫേക്ക് ചാറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ അവിടെയൊക്കെ പറ്റിക്കാൻ വേണ്ടി മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു ഹായ് വന്നു, മമ്മൂട്ടിനോട് ചാറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ചാറ്റ് ചെയ്യാൻ വേണ്ടി അതിന് നിങ്ങൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ദ നെയിം എന്നുള്ള ഭാഗത്ത് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് എഴുതി മമ്മൂട്ടിയുടെ ഫോട്ടോ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ മമ്മൂട്ടിയുടെ ഫോട്ടോ കൊടുക്കാം. ഓക്കെ, ഞാനത് കൊടുക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ മമ്മൂട്ടി ഇപ്പോൾ ഓൺലൈനിലുള്ള പോലെയാണ് ടൈപ്പിംഗ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണേണ്ടത്. അതിന് ടൈപ്പിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് മമ്മൂട്ടിയുടെ എന്തെങ്കിലും സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ എഴുതുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ന്യൂ മൂവി മമ്മൂട്ടിയുടെ പുതിയൊരു മൂവിയുടെ ഒരു സ്റ്റാറ്റസൊക്കെ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ട് നമുക്കിവിടെ എഴുതി കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മമ്മൂട്ടി എന്താണ് മിക്കവാറും ഇതിൽ ഒരു ഇതായിരിക്കും, എന്താണ് ഒരു ആക്ടർ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആക്ടറൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, മമ്മൂട്ടി എന്താണോ സ്റ്റാർസ് വെക്കുന്നത് ആ രീതിയിൽ ഞങ്ങൾ എഴുതി കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഉണ്ടല്ലോ മമ്മൂട്ടി ഇവിടെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ടൈപ്പിംഗ് എന്ന് വന്നാൽ മതി. ഇത് നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അവരൊക്കെ മമ്മൂട്ടി ഇയാളുമായി ചാറ്റ് ചെയ്യുന്നു. ആ ചാറ്റിംഗ് നമുക്ക് ഇവിടെ ഇതുപോലെ നടത്താൻ സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ ഹായ് വിടുന്നു. അതുപോലെ തന്നെ വീണ്ടും ഒരു ഹായ് നമ്മൾ അയച്ചിക്കാണെങ്കിൽ ഈ ഭാഗത്തുള്ള കണ്ടോ ഇവിടെ രണ്ട് അരമാർക്ക് ഉണ്ട്, നമ്മുടെ വാട്സപ്പിൽ രണ്ട് അരമാർക്ക് ഉണ്ടാവാറില്ല. അതിന് ഈ ഭാഗത്ത് അയച്ചിക്കാണെങ്കിൽ മമ്മൂട്ടി ഇങ്ങോട്ട് ഹായ് ഇട്ട പോലെ ആയി. ഓക്കെ, ഇത് നമുക്ക് ഫേക്ക് ചാറ്റും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതും കൂട്ടുകാർക്ക് മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു. ഞാൻ ബാക്ക് അടിക്കുന്നു. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് വാട്സപ്പ് ക്ലീനർ
അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമുക്ക് ഓരോ ഫോട്ടോസും വീഡിയോസും ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് ഇവിടെ ജസ്റ്റ് എനേബിൾ ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് എനേബിൾ ചെയ്തതിന് ശേഷം ഈ സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ സ്കാൻ ആവുന്നതാണ്. താഴെ എഴുതിയിരിക്കുക കാണാനിരിക്കും യുവർ വാട്സപ്പ് ബൂസ്റ്റഡ് സ്റ്റോറേജ് സേവ്ഡ് 35.7 MB ഇവിടെ സ്റ്റോറേജ് നമുക്ക് ഇവിടെ ലാഭിച്ചു തന്നു. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നിന്നും ടെക്സ്റ്റ് റിപ്പീറ്റർ, ടെക്സ്റ്റ് റിപ്പീറ്റർ എന്നുള്ള ഭാഗത്ത് നമ്മൾ റിപ്പീറ്റ് ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ആർക്കാണ് നമ്മൾ സേവ് അയക്കേണ്ടത് ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് ന്യൂ ലൈൻ ഓഫ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ നോട്ട് നമ്പർ ഓഫ് ദ റിപ്പീറ്റ് ലിമിറ്റ് എത്ര വേണം, അപ്പോൾ ഞാൻ 1000 കൊടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം നിങ്ങൾ റിപ്പീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇത് ഇവിടെ നിന്നുകൊണ്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പിലേക്ക് എവിടേക്കെങ്കിലും ജസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഷെയർ ആവുന്നതാണ്. ഷെയർ ആകുമ്പോൾ ഒരുപാട് ടെക്സ്റ്റുകളായിരിക്കും അവരുടെ മൊബൈലിലേക്ക് വരിക. 1000 ടെക്സ്റ്റുകൾ ഒരുമിച്ച് നമുക്ക് ഒറ്റയ്ക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് അർത്ഥം. ഓക്കെ, ഇനി ബാക്ക് അടിക്കാം. ഇവിടെ നമുക്ക് ക്യാപ്ഷൻ സ്റ്റാറ്റസ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റുകളൊക്കെ നമുക്ക് വേണം നമുക്ക് സ്റ്റാറ്റസായി വെക്കാൻ. അപ്പോൾ ബെസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒട്ടനവധി ഇംഗ്ലീഷിലുള്ള നല്ല നല്ല അർത്ഥങ്ങളുള്ള കവിതകൾ പോലെയുള്ള ടെക്സ്റ്റുകൾ ഇവിടെ ലഭിക്കും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സ്റ്റാറ്റസൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ കോപ്പി ചെയ്യാം. വാട്സപ്പിലേക്ക് സ്റ്റാറ്റസായി വെക്കാനും ഉള്ള ഓപ്ഷനുകളുണ്ട്. ഓക്കെ, അത് ലവ് മോഡലുള്ളതുണ്ട്, ഫണ്ണി ഉണ്ട്, സാഡ് ഉണ്ട്, സെൽഫി ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ടു ഇമോജി, അതിന് മേലെ ക്ലിക്ക് ചെയ്യാം. ഏകദേശം ക്ലോസ് കൊടുക്കുക പരസ്യം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോജി അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എന്തെങ്കിലും നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഇമോജി എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമോജി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇമോജി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നിന്നുകൊണ്ട് ഇമോജികളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഇമോജികളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നുവെച്ചാൽ ട്രാൻസ്ഫർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ട്രാൻസ്ഫർ എന്നുള്ള ഭാഗത്തുണ്ടോ? അപ്പോൾ ആ ഒരു ജി എന്നത് ഞാൻ ജസ്റ്റ് ഹായ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഹായ് എന്ന് എഴുതി, ആ ഹായ് എന്ന് എഴുതിയാൽ ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹായ് ആയി മാറി. ഈ ഹായ് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഷെയർ ചെയ്യാം. ഇപ്പം വാട്സപ്പിലേക്ക് ജസ്റ്റ് ഈ ആൾക്കൊന്ന് ഷെയർ ചെയ്യാം. ആണോ, ഇപ്പോൾ ആ ഹായ് എന്നുള്ള ഒരു ഇമോജി ടെക്സ്റ്റായി മാറി. ഓക്കെ, അതും അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ്. അതും കൂട്ടുകാർ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പ് ഷോർട്ട് കട്ട്, നമ്മുടെ വാട്സപ്പൊക്കെ നമുക്ക് ഷോർട്ട് കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുകളാണ്. ഓക്കെ, അതുപോലെ വാട്സപ്പ് ഗാലറി, ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു വാട്സപ്പിൻ്റെ ഇതിലെ ഗാലറിയിലേക്ക് വന്നിട്ടുള്ള വീഡിയോസ് സെക്ഷനൊക്കെ നമുക്ക് ഗാലറിയിൽ പോയി നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പ്ലേ ചെയ്യാനും കാണുവാൻ സാധിക്കും. അതുപോലെ ഫോട്ടോസ് വാട്സപ്പിൽ മാത്രം വന്നിട്ടുള്ള ഫോട്ടോസും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക. ഇനി ഇപ്പോൾ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. സാധാരണ നമ്മളെല്ലാവരുടെയും നോർമലായിട്ടുള്ള വാട്സപ്പിൽ വന്നിട്ടുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് അവിടെ അപ്ഡേറ്റ് ആണോ ഓപ്പൺ ആണോ നോക്കുക. അപ്ഡേറ്റ് ആണെങ്കിൽ അപ്ഡേറ്റ് കൊടുത്ത് അത് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്ത് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാർ ഒന്ന് ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇതുവരെ കാണാത്ത ഒരു 3-4 ഐറ്റം ഇവിടെ വന്നതായിരിക്കും. ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക്സ്, ജിപ്സ്, ഓഡിയോ, ഡോക്യുമെൻ്ററി. ഓക്കെ, ഇവിടെ നമുക്ക് ഫോട്ടോസ് എന്ന സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഉണ്ടോ, എല്ലാ ഫോട്ടോസും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഏതാണോ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വീഡിയോസ്, ഏതൊക്കെ വീഡിയോസ് നമ്മുടെ വാട്സപ്പ് ഗാലറിയിലുള്ളത്, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലിങ്ക്സ്, ഇതൊക്കെ ഏറ്റവും വലിയ വീഡിയോസൊക്കെ നമുക്ക് ഓൾറെഡി ഇതിന് മുമ്പ് നമുക്ക് വേറെ വഴിയിലൂടെ നമുക്ക് എടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ ലിങ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ആപ്ലിക്കേഷൻ്റെയൊക്കെ ലിങ്കുകൾ ആരൊക്കെയാണ് അയച്ചത് അവരുടെയൊക്കെ പേര് ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. ടെക്സ്റ്റുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇപ്പോൾ ഓരോ ആളുകളും അയച്ചിട്ടുള്ള ലിങ്കുകളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു മോളി താത്ത എന്ന ഒരു യൂട്യൂബ് ചാനലിൽ എനിക്ക് മെസ്സേജ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിന് വേറെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിന് മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് ആ യൂട്യൂബ് ചാനലിലേക്ക് ഇതുപോലെ പോകുന്നതായിരിക്കും. ഓക്കെ, ആ ലിങ്ക് എവിടേക്കാണോ ആ നമുക്ക് പോകേണ്ടത് അവിടേക്ക് നമുക്ക് ഇതുപോലെ പോവുകയും ചെയ്യും. ഓക്കെ, ഇത് വലിയൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ബാക്ക് അടിച്ചിട്ട് നമുക്ക് ജിഫുകൾ, നമ്മൾ ആ കൂട്ടുകാരെങ്കിൽ ജിഫ് ഫയലുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ജിഫ് ഫയൽ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അത് ഏറ്റവും നല്ലൊരു അപ്ഡേഷനാണ്. ഇത് പല ആളുകളും ഉപയോഗിക്കാത്തതാണ്. അതുപോലെ ഓഡിയോ, നമ്മുടെ മൊബൈലിലേക്ക് ഒരുപാട് ആളുകൾ ഓഡിയോസ് വോയിസുകളൊക്കെ അയച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പ്ലേ ചെയ്യാം. അപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള മൊത്തത്തിലുള്ള കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇതുപോലെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, എല്ലാ ഓഡിയോ ഓരോ ഗ്രൂപ്പ് നമ്മളെ വാട്സപ്പിലേക്ക് വന്നിട്ട് എല്ലാ ചാറ്റിൻ്റെയും ഓഡിയോസ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ
നമ്മുടെ കൂട്ടുകാരൻ്റെ വോയിസ് നമ്മുടെ മൊബൈലിലേക്ക് വന്നു. അത് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ടിക് മാർക്ക് വെക്കും, അതായത് ബ്ലൂ ടിക് മാർക്ക് വെക്കും, കേട്ടതായി തോന്നിക്കും. പക്ഷെ അത് കേൾക്കാത്ത രീതിയിൽ അയാൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ കയറി നോക്കിക്കാണെങ്കിൽ ആ വോയിസ് ഒരിക്കലും നീല ആയിട്ടുണ്ടാവില്ല, അവിടെ ഇപ്പോഴും പച്ചയായിരിക്കും. അപ്പോൾ നമ്മൾ ആ വോയിസ് കേട്ട പോലെ അവർക്ക് തോന്നുകയില്ല. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണാൻ ശ്രമിക്കുന്ന ഈ ഒരു ചെറിയ അറിവ് കൂട്ടുകാർ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഞാൻ സംസാരിച്ചതിൽ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടില്ലായെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, കാരണം എൻ്റെ ശൈലി ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.